അതനുസരിച്ച് ഞങ്ങൾ ഇനി കൂട്ടായി ആലോചിച്ചിട്ട് ഞങ്ങൾ നിയമ നടപടിയിലേക്ക് പോകും. ബാർ ഉടമകളിൽ നിന്ന് 25 കോടി രൂപ ആവശ്യപ്പെട്ട് വൻ അഴിമതി നടത്തിയാണ് പുതിയ മദ്യനയം നടപ്പിലാക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. ശബ്ദരേഖ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഗൂഢാലോചന ഉണ്ടോയെന്ന് പരിശോധിക്കുമെന്നുമായിരുന്നു എക്സൈസ് മന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാനത്ത് വീണ്ടും ബാർകോഴ ആരോപണം ഉയർന്നതോടെ എക്സൈസ് മന്ത്രി MB രാജേഷൻ രാജി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം. മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട KPCC പ്രസിഡന്റ് കെ സുധാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുതിയ മദ്യനയം കേരളത്തെ മദ്യത്തിൽ മുക്കുമെന്നും ആരോപിച്ചു. എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നോട്ടെണ്ണുന്ന യന്ത്രം ഇപ്പോൾ എക്സൈസ് മന്ത്രിയുടെ വീട്ടിലാണോ എന്ന് പരിഹസിച്ചു. ഇത് നഗ്നമായ അഴിമതിയാണ്, ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല. ഇപ്പൊ നോട്ടെണ്ണുന്ന യന്ത്രം എവിടെയാണ് വെച്ചിരിക്കുന്നത്? എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ, മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ, അല്ലെ AKG സെന്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതി. ഇത് 20 കോടി രൂപയുടെ അഴിമതിയാണ്, അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടിയിട്ടുള്ള പണപ്പിരിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ മദ്യനയം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട VM സുധീരൻ വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഏതായാലും ഇതേക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം ആവശ്യമാണ്. വിജിലൻസ് അന്വേഷണമല്ല വേണ്ടത് ഈ കാര്യത്തിൽ CBI അന്വേഷണം തന്നെ വേണം. കാരണം സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചാൽ അതൊക്കെ ഒരു പ്രഹസനമായി തീരും എന്നുള്ളതാണ് മുൻകാല അനുഭവങ്ങൾ തെളിയിക്കുന്നത്. ശബ്ദരേഖ സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്നായിരുന്നു എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ലെന്നും സർക്കാർ ഏർപ്പെടുത്തിയ കർശന നടപടികളിൽ അസ്വസ്ഥതയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല, മദ്യനയത്തിന്റെ ചർച്ചകൾ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ട് എടുക്കും. മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സഭാ സമ്മേളന കാലത്തിലേക്ക് കടക്കുന്നതോടെ മറ്റൊരു പ്രതിഷേധ കാലത്തിന് കൂടിയാവും രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം, കൊച്ചി. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. ആന്ധ്രയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത പ്രതി മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചതാണ് അന്വേഷണത്തിൽ നിർണായകമായത്.